ഒന്നും ചെയ്യാൻ ഇവിടെ ഉറങ്ങുന്നില്ല. ഓഫീസിൽ എല്ലാവരും കൂട്ടുമായിട്ട് ഉറങ്ങുക. ഇതിനാണ് നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരുന്നത്. ഡെലിവറി ആകേണ്ട പ്രൊജക്ട്സ് ഒന്നും ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല. എന്താ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത്? പുളിങ്കുരു അല്ലല്ലോ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഒരു ദിവസം 50 പേര് ലീവ് എടുത്തിരിക്കുന്നു. എന്ത് റീസണാ പറയാനുള്ളത്? സോറി സാർ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം സാർ. എന്ത് പുല്ലി ചെക്ക് ചെയ്യാനാ? ഞാനിപ്പോ കാണിക്കാം. ഇത് കഴിഞ്ഞ ആഴ്ച റെക്കോർഡായത്. ഇതിനു മുമ്പ് എത്ര ഹാർഡ് വർക്ക് ചെയ്ത ആൾക്കാരെ ഇതെല്ലാം. എല്ലാം കിടന്ന് ഉറങ്ങുന്നു. ദേ ഇത് ഇന്നലെ വന്ന. ദേ ഇന്നത്തെ കാണിക്കണ നോക്ക്. പെണ്ണുങ്ങളെ പോലും ഉറക്കി കളഞ്ഞില്ലേ അവൻ. ക്ലയന്റ് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എന്നെ തന്നെ പറഞ്ഞാ മതിലോ. ഹലോ, ആ പറയും മോളെ. ആ എന്താ? ഓർഡർ ചെയ്ത പിസ ഇതുവരെ വന്നില്ലെന്നോ? ഞാൻ ഉടനെ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, കൂൾ കൂൾ കൂൾ. ഇവളെ കൊണ്ട് ഞാന് എന്തുവാടോ? സാറ് പിസ നമ്പർ എവിടെയോ? എന്തോന്ന്, പിസയോ? ഞാൻ ചോദിച്ചാ എന്തായി? അല്ല സാർ, ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം സാർ. ആനൊക്കെയാണോ ടീം ലീഡർ? നാണം വാങ്ങുന്നില്ലേ എനിക്ക്. ഇത് കണ്ടോ, എച്ച് ആർ മാനേജേഴ്സ് ഒരുമിച്ച് കിടന്നുറങ്ങ. നിങ്ങളാണോ എച്ച് ആർ മാനേജേഴ്സ്? നാണമാവുന്നില്ലേ സാർ? ഇതാരുടെ മോന്തയ? ഇതാരാ സാർ? ഞാൻ ഉറങ്ങിപ്പോയി സാർ. ഞാൻ ഉറങ്ങിയത് കൊണ്ടാണ് ഇവരുറങ്ങുന്നത്. എനിക്ക് മനസ്സിലാവാതെ പോയത് സാർ. ഇതിനൊക്കെ കാരണം ആരെന്നറിയുമോ? നോക്ക്, ഇവനാ എല്ലാം കാണിച്ചു കൂട്ടിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന കണ്ട. ഇനി ഇവൻ ഇവിടെ കണ്ടാൽ തന്നെ ഞാൻ ജോലി നിന്ന് പിടിച്ചോളും. ഹേയ്, ഹായ്, can you help me in this? See, hello. Thank you. ഓക്കേ ചക്കരേ. ഇവൻ കൂട്ടുവായിടുമ്പോ ഇവനെ കാണുന്നവരെല്ലാവരും കൂട്ടുവായിടുന്നു. ഈ രോഗം ഈ ഓഫീസ് മുഴുവനും ബാധിച്ചല്ലോ. കൊച്ചുപയ്യനായി ചുറുചുറുക്കോടെ നടന്ന എന്നെയും ഇത് ബാധിച്ചല്ലോ. സാർ, സാർ എന്താ വെല്ലായിരിക്കുന്നേ? ഇന്നല്ല അത്ര ഒട്ടും ഉറങ്ങിയില്ലേ? യു ആർ ഫയർഡ്. സോറി അളിയ, ആ പല്ലിമുട്ടയോട് ഞാൻ ആകുന്ന പറഞ്ഞു നോക്കി. നിന്നെ പറഞ്ഞു വിട്ടില്ലേ അയാളെ ജോലി എന്ന് പറഞ്ഞു വിടുമെന്ന്. നീ ഇവിടെ വന്നതിന് ശേഷമാണ് ഓഫീസിലുള്ളവരെല്ലാം കോട്ടുവായിട്ട് ഉറങ്ങുന്നതെന്ന്. നിന്റെ ബോസ് എന്നെ വിളിച്ചിട്ട് വീഡിയോയിലെല്ലാം എന്നെ കാണിച്ചളിയ. ഈ കോട്ടുവാ കാരണമല്ലേ നിന്നെ പഴയ ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ടെ. എനിക്ക് പേടി തോന്നുന്നടാ. നീ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ പോയി കാണ്. താങ്ക്സ് ഡാ, ജോലി വാങ്ങി തന്നതിന്. എടാ മിസ് യുടാ. എന്നാലിതെന്ത് മാരണ. മോർണിംഗ് സാർ. റിപ്പോർട്ട്സ് എല്ലാം വളരെ അത്ഭുതമായിരിക്കും സാറേ. ഒരു സാധാരണ വായിക്കോട്ടയ്ക്ക് ഇത്ര ചേഞ്ചസ് ഉണ്ടാവും ഡോക്ടറെ. ഇതൊരു സാധാരണ കൂട്ടുവായല്ല. നോക്ക്, 2018 സൗത്ത് കൊറിയയിൽ ഷീവ എന്ന പെൺകുട്ടി ഒരു ദിവസം 3 പ്രാവശ്യം വായിക്കോട്ട വിടും. 3 പ്രാവശ്യം വായിക്കോട്ട വിടുന്ന ഒരു പ്രശ്നമാണോ ഡോക്ടറെ? ആ ഇത് നോക്ക്. അവള് വിട്ട കോട്ടുവായിൽ ഹോട്ടലിലെ തിങ്സ് ഒക്കെ എങ്ങനെയാ പറന്നുപോയെന്ന് കണ്ടില്ലേ? ഇതെന്തോന്ന് ഡോക്ടറെ ഇത്? അതേ പെൺകുട്ടി വേറൊരു ദിവസം കോട്ടുവ വിടുന്നതിന് മുമ്പേ എന്താ ചെയ്തെന്ന് കണ്ടു. അവളുടെ കണ്ണ് കണ്ടോ? പുരിക മനക്കുന്ന കണ്ടോ? അവിടെ ആ മൂക്ക് നോക്ക്, ചുണ്ടൊരു സൈഡിലേക്ക് പോകുന്ന കണ്ടോ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നം തുടങ്ങുന്നത്. ഡോക്ടർ, അഡ്മിറ്റ് ആണോ അതോ ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്യണോ? ഈ ഡോക്ടറുടെ പേര് മഹേന്ദ്രൻ. വായിക്കോട്ടെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം.
ഡോക്ടർ, എനി പ്രോബ്ലം? നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല, ധൈര്യമായിട്ട് പോക്കോ, നത്തിങ് ടു വറി. താങ്ക് യു ഡോക്ടർ, ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. അമ്മയോട് പേടിക്കണമെന്ന് പറഞ്ഞേക്കാം. താങ്ക് യു ഡോക്ടർ, ബൈ. എന്നിട്ട് ഈ പെൺകുട്ടിക്ക് ആ പ്രോബ്ലം ക്ലിയർ ആയോ ഡോക്ടർ? അതിനെക്കുറിച്ച് പറഞ്ഞ ആ പെണ്ണ് ഇത് തുടങ്ങി കുറച്ച് മാസത്തിനുള്ളിൽ മരിച്ചുപോയി. പോത്തുപോലെ കിടക്കുക. എടാ, സമയമായി ഓഫീസിൽ പോയാൻ. എഴുന്നേക്കടാ, എടാ എഴുന്നേക്കാൻ. അമ്മേ, ഓഫീസിലൊരു ചെറിയ പ്രശ്നം, അത് പിന്നെ പറ, ഇപ്പൊ ഉറങ്ങ സമയക്ക്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എഴുന്നേക്ക്, സമയമാവുന്ന കണ്ടില്ലേ. ഇതേ കൂടെ സ്ഥിരമായിട്ട് കൊടുക്കുന്നു ഹെൽത്ത്. അവിടെ ഞാൻ സ്ഥിരം നടക്കാം. ഒന്നുമില്ല, ആരും അത് എടുക്കുന്നില്ലല്ലോ. നടക്കുന്ന വഴിയിലാണ് ഈ ചപ്പ് ചവറുകളൊക്കെ ഇടുന്നത്. ഞങ്ങൾ ക്ലീൻ കൺട്രി മൂവ്മെന്റ് എന്നാ വരുന്നേ. സാറിനെ പോലെ എല്ലാവരും വിചാരിച്ച ഈ നാട് തന്നെ വൃത്തിയായിക്കോളും. നല്ല കാര്യം ചെയ്തിരിക്കുന്നെ സർ. പാൽഗോപ കഴിക്ക് സർ. എന്തിനാ ഇതെല്ലാം? എന്തിനാ മുഴുവനും സാറിന് വേണ്ടി തന്നെയാ. നല്ല പാർക്കല്ലേ, ഒരുപാട് മരങ്ങളുണ്ട്, നല്ല നല്ല. ഹലോ, ഇത് തന്റെ അപ്പൂപ്പ വന്ന് വേസ്റ്റ് ബോക്സിൽ ഇടോ. ഒരിക്കലും ഇല്ല, എന്റെ കെട്ടിയോളൊന്നും എടുത്തിട്ടുള്ളൂ. ഞാനിതെടുത്തിട്ടാ ഞാൻ ഇവന്റെ കെട്ടിയോളം എന്ന് വിചാരിക്കൂ. മേഡം, ചവർ ഞാൻ എടുത്തേ കുപ്പത്തൊട്ടി. വെരി ഗുഡ്. ഞാൻ ഇടാൻ പോവാ. ഗുഡ് സിറ്റിസൺ. ഞാൻ ഇടാൻ പോവാ. പോകുന്നു. ഇട്ടു. അങ്ങനെ വേണം, ഇദ്ദേഹത്തെ പോലെ. പാൽഗോവ. എങ്ങനെ പേരെടുക്കുന്നതിന് നല്ലത് ചാകുന്നതാ. പാൽഗോവ, പാൽഗോവ. എടി, ദേ അവിടെയായിട്ട് ഒരാൾ ബെഞ്ചിലിരിക്കുന്ന കണ്ടോ, അയാൾക്ക് പാൽഗോവ കൊടുത്തിട്ട് സെൽഫി എടുത്തോ. അളിയാ, സഞ്ജീവ ആപ്പാട് മാറിപ്പോയല്ലോ. എടാ, നീ ചപ്പെടുത്ത് കളഞ്ഞെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, എന്താ ഈ ചെയ്യുന്നേ? ഇയാളല്ലേ ചവറെടുത്ത് കളഞ്ഞത്, എന്നിട്ട് ഇയാൾക്ക് എന്തിനാ കൊടുത്തേ? എടാ മണ്ണുണ്ണി, അപ്പൊ നീയല്ലേ ചപ്പെടുത്തത്? അവരൊരു പക്ഷെ അറിയാതെ തന്നു വെച്ച്, ഒരു ഉളുപ്പൂല്ലേ വാങ്ങി കഴിക്കാൻ. അല്ല, എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. ഓസിന് കിട്ടിയ ആസിഡും കഴിക്കാൻ റെഡി ആയിട്ട് പറഞ്ഞു കൊടുക്കും. മേഡം, എന്റെ പാൽഗോവ. അയ്യേ, എന്താ ഇത്? നാണാവുന്നില്ലേ? അയ്യോ, ഇതെന്തൊരു പൊല്ലാപ്പ ഇത്. ഒരു പാൽഗോവയ്ക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് മരിക്കുന്നു. ഇതാ പിടിച്ചു നിങ്ങളുടെ പാൽഗോവ. പാൽകോവ കഴിച്ചതിന് എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് പോയാ മതി. എന്ത് ജോലി ചെയ്യേണ്ടത്? സോ നല്ലൊരു പണി തന്നെ കൊടുക്കണം. ആ പാൽകോവ തിന്നവനെ പിടിച്ച് ലോറി കേച്ച്. അതെ, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? വരുന്ന വഴിയില് അവിടെ ഇവിടെ ചപ്പ് കിടപ്പുണ്ടായിരുന്നു, അത് ഈ ബാഗിലാക്കി കൊണ്ടുവന്ന് കളയുമായിരുന്നു. തെണ്ടി കള്ളൂടിയന്മാര് വഴിയില് വലിച്ചെറിയുന്നു. വെള്ളം അടിച്ച് കുപ്പിയും ചേർത്ത് വിഴുങ്ങടതല്ലേ. തെണ്ടികള്, നാറുകള്. ആ ബാഗിലും കുപ്പി ഇങ്ങനെയാണ് വന്നത്. ഇവിടെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ. നമ്മുടെ മിനിസ്റ്റർ. നമസ്കാരം. എന്താ ഗുണ, അഹങ്കാരാണല്ലേ? എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് നിന്നെ അയച്ചപ്പോ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കി നീ എന്തിനാ അത് കൊലക്കേസാക്കി മാറ്റിയത്? അല്ല, അതൊന്നും അല്ല. ഈ കെ എസ് ഇ ബി കാരെ ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ടുവന്ന് തെറ്റായ സ്ഥലത്ത് വെച്ചു. ലേശം ഒന്ന് തള്ളിയപ്പോഴേ പോസ്റ്റിൽ അടിച്ചിട്ട് പെട്ടെന്ന് ജീവൻ പോയെന്നേ. പിടിക്കുന്നതുവരെ നിനക്കത് കളിയായിരിക്കും ഗുണ. പോലീസ് നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ വണ്ടിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതല്ലോ ആദ്യ സ്ഥാനത്തിന് നീ താഴെ ഇറങ്ങ്. ഒരു മണിക്കൂർ നീ പോലീസിന്റെ കണ്ണിൽ പെടാൻ നോക്കണം, അതിനുള്ളിൽ ഞാൻ ജാമ്യം എടുത്തോളാം. ഓടി ഓടി ഓടി.
കല്ലക്കെടുത്ത് തന്നെ എറിയുന്നതുണ്ടോ? വഴിയില് മൂത്രം ഒഴിച്ചിട്ട് കല്ല് വലിച്ചെറിയുന്നോ? അവന്റെ തല വഴി ഒഴുക്കി മര്യാദക്ക് ഒഴിച്ചെങ്കിൽ നിന്റെ തലക്കിട്ട് ഇവന്റെയൊക്കെ കാര്യം ഇതൊക്കെ ഇത്രേ ഉള്ളൂ. നട റോഡിൽ നിന്നതാ ഇത്ര മാനക്കര വേറെ വരാനില്ല. അയ്യേ, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? വളരെ മോശം. എല്ലാരും കണ്ടു ജീവിച്ചു കാര്യം. എടുത്തോളടാ ഞാൻ നിന്നെ. ഇത് കൊള്ളാം, ഈ സോഷ്യൽ വർക്കൊക്കെ ചെയ്യാൻ നല്ല രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്ക്, ഞാൻ വരാം. സഞ്ജീവി, അയ്യോ ബ്ലഡ്, എന്ത് പറ്റിയതാ? അതവൻ കത്തിയെടുത്തെറിഞ്ഞായിരുന്നല്ലോ, അപ്പൊ പറ്റിയായിരിക്കും. മൂർച്ചയുള്ള കത്തിയായിരുന്നു, ശരിക്കും കൊണ്ട പ്രശ്നമായ. നീ ഒന്ന് ചുമ്മാ, അതൊന്നും വലിയ കാര്യമല്ല. മൈ ഗോഡ്, ബ്ലഡ് വരുന്നു. ഓക്കേ, എന്നാ ശരി, എന്നാ പോയി കാണാം. ടാറ്റാ, അടുത്ത ദിവസം കാണാം. പിന്നെ കാണാം. സഞ്ജീവ്, സോറി സഞ്ജീവ്, ഇതിനെല്ലാം കാരണം എന്തായത്? സോഷ്യൽ സർവീസിനുണ്ട് നിങ്ങൾ അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി രണ്ടു തുള്ളി ചോര പോയാ എന്താ പ്രോബ്ലം? ഇതൊക്കെ എനിക്ക് പറഞ്ഞ ചീട് കേസുകളാണ്. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ. ബൈ ബൈ സഞ്ജീവ്. സോറി സഞ്ജീവ്. ആ ഡോക്ടർ കാണണേ.